റിയാജോണിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും വെറൈറ്റി ആയിട്ട് നിർമ്മിച്ച ഒരു അടിപൊളി വീടാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യുന്ന നമ്മുടെ ജയസിൽ സാറിന്റെ വീട് വർക്കാണ്. ജയസിൽ സാറിന്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ എനിക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാൻ, ജയസിൽ സാറിന്റെ വർക്ക് ഫസ്റ്റ് ആയിട്ട് ഹോം ടൂർ ചെയ്യാൻ കിട്ടുന്നത്. സോ എങ്ങനെയാണ് ഇത് എല്ലാ വർക്കും വന്നിട്ടുള്ളത് കാണാം. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റ് ആണ് കേട്ടോ. 22 സെന്റിലെ 3600 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീടാണ്. ഇതിന്റെ ഹോം ടൂർ നമ്മൾ കോമ്പൗണ്ട് വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ജംഷി സജിന ദമ്പതികളുടെ വീടാണിട്ടത്. കോമ്പൗണ്ട് വാൾ നോക്കുന്ന പോലെ വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി ഡിസൈൻ കോമ്പൗണ്ട് വാൾ തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ ഫിനിഷിംഗ് ആണ് കേട്ടോ കോമ്പൗണ്ട് വാളിൽ ചെയ്തിട്ടുള്ളത്. നല്ല ടൈലിന്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഒരു ടെക്സ്ചർ സിമെന്റ് ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പ് ഡിസ്റ്റൻസിലാണ് കേട്ടോ നല്ല ഒരു ഡിസൈൻ വരുന്നത്. ഇനി നേരെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാ ഈ ഒരു പ്ലോട്ട് ഈ സൈഡിലായിട്ട് ചെറിയൊരു നമ്മുടെ പാം ട്രീ വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ. ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോബിൾ സ്റ്റോൺ, കാരണം ഈ ഒരു സ്ലോപ്പ് ഏരിയയിലാണ് പ്ലോട്ട് നിൽക്കുന്നത്. അപ്പോൾ കോബിൾ സ്റ്റോൺ ആണ് ഈ ഒരു ഭാഗത്തൊക്കെ വിരിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗേറ്റ് പറഞ്ഞുതരാം. ഗേറ്റും നല്ല വെറൈറ്റി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓട്ടോമേഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ നീക്കിയിട്ടുണ്ട്. ഒരു ഭാഗം സ്ലൈഡിംഗ് ആയിട്ടാണ് ഗേറ്റ് വരുന്നത്. ഈ ഒരു ഭാഗം കുറച്ചേക്ക് നോർമലായിട്ട് വിക്കറ്റ് ഗേറ്റ് ആയിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഗേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സർക്കിൾ രൂപത്തിൽ നെറ്റ് ഡിസൈൻ വരുന്നുണ്ട്. അതിൽ തന്നെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ സ്റ്റീലിൻ്റെ ടെക്സ്ചർ ആണ് വരുന്നത്. ദെൻ ലാൻഡ്സ്കേപ്പിലേക്ക് നിന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ ഗ്രാസുകളാണ് ഇങ്ങനെ പ്ലാന്റും വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. കോമ്പൗണ്ട് വാളിൽ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗത്തും പ്ലാന്റ് വരാണ്ട് അതിനെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കിട്ടാൻ. പാം ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാമ്പിൻ്റെ ചുറ്റുഭാഗത്തും സൾക്ക് രൂപത്തിലാണ് ഇവിടെ കോബിൾ സ്റ്റോണുകൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പ്ലാന്റുകളാണ്. ഞാൻ മുകളിലേക്ക് വന്ന് കുറച്ചും കൂടി വലുത് അങ്ങനെ ഒരു ലെയർ ലെയർ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിൽ തന്നെ നല്ല ചെറിയൊരു വാട്ടർ ബോഡി സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഒരു വാട്ടർ ബോഡി, ചെറിയ വാട്ടർ ബോഡി, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്കിതിലൂടെ എന്ത് ചെയ്യാം, ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് ലാൻഡ്സ്കേപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ ദാ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന രൂപത്തിൽ നല്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഐ സെക്ഷൻ ആണ് കേട്ടോ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ വേൾഡ് ഗ്രാസുകളാണ് ഇവിടെ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഭാഗത്ത് ലൈറ്റ്സുകൾ വരുന്നുണ്ട്. എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. ഇവർ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ലൈറ്റ്സ് തന്നെയാണ്. നല്ല സ്പോട്ട് ലൈറ്റുകൾ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ദാ നല്ല രീതിയിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ. വീടിന്റെ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെറൈറ്റി എക്സ്റ്റീരിയർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ കാണുന്നത് ഈ വാട്ടർ ബോഡി സിറ്റ് ഔട്ട് സ്പേസ് ആണ്. സിറ്റ് ഔട്ടിന്റെ സ്ലാബ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലെവൽ താഴ്ത്തിയിട്ട് തന്നെ ഈ ഒരു ഐ സെക്ഷന്റെ ഉള്ളിലായിട്ടാണ് സ്ലാബ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു പോർച്ച് ഈ സിറ്റ് ഔട്ടിന്റെ നേർ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിന്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാൻലിവർ ആയിട്ടാണ് ഒരു സ്ലാബ് കൊടുത്തിട്ടുള്ളത്. സ്ലാബായിട്ടല്ല, അത് നമ്മൾ സോളിഡ് വുഡും അതിൽ തന്നെ ജി എ സ്ട്രക്ചറും മുകൾ ഭാഗത്തായിട്ട് ഗ്ലാസും കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് എക്സ്റ്റീരിയർ വ്യൂ വരുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ സ്ലോപ്പ് റൂഫായിട്ട് വരുന്നത്. സ്ലോപ്പ് റൂഫിൽ തന്നെ മുകളിൽ ഷിംഗിൾസ് റൂഫ് കൊടുത്തിട്ടുണ്ട്. താഴെ നിങ്ങൾ ഈ കാണുന്നത് അവിടെ വുഡിൻ്റെ ഷെയ്ഡ് വരുന്ന HPL ഷീറ്റ് ആണ് കേട്ടോ കാണുന്നത്. ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബോൺസായി പ്ലാന്റ് സെറ്റ്. ഇവിടെ നല്ല രീതിയിൽ പ്ലാന്റുകളും നല്ല, ഞാൻ പറയാം, എടുത്തു പറയുന്ന പ്ലാന്റ്സ് തന്നെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു ഭാഗത്ത് ബോൺസായി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഗ്ലാസിന്റെ ബോക്സ് വരുന്ന രൂപത്തിൽ വേറെ ഡിസൈനാണ് ഈ ഒരു ഭാഗത്ത് എക്സ്റ്റീരിയർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ പോർച്ചിലെ കുറച്ചും കൂടി എലവേഷൻ എന്നൊക്കെ ഡിറ്റാച്ച് ആയിക്കൊണ്ടാണ് പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഐ സെക്ഷനിലാണ് കേട്ടോ പോർച്ച് വരുന്നത്. ഈ ഒരു നേരെ വന്ന് രണ്ട് കാറൊക്കെ നിർത്തിയിടാൻ പറ്റുന്ന രൂപത്തിലാണ് വരുന്നത്. രണ്ട് ഭാഗത്ത് ഒരു വൈ ഷേപ്പിലാണ് ഇതിന്റെ സ്ട്രക്ചർ ലെഗ് വരുന്നത് കേട്ടോ. മുകൾ ഭാഗത്ത് വന്ന് സിമെന്റ് ബോർഡാണ് വരുന്നത്. സിമെന്റ് ബോർഡ് തന്നെ ഈ ഒരു കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനിൽ അവർ എന്തിനുണ്ട്, ഫുൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ മുകളിൽ വരുന്നത് ഷിംഗിൾസിന്റെ റൂഫും ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയും ലെങ്ത് ഒക്കെ ഉള്ള സിറ്റ് ഔട്ട് സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് ടോപ്പ് കൊടുത്തത്, റിവർ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് സ്പേസ് ആണ്. ഇതിന്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾ ഉണ്ടോ, നല്ലൊരു ഭംഗിയുള്ള അത്യാവശ്യം നല്ല രസമുള്ള ഒരു ഗ്രെയിൻസ് ഒക്കെ വരുന്ന ഇറ്റാലിയൻ മാർബിൾ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നുണ്ട്.
രണ്ട് ചെയർസും ചെറിയ കോഫി ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു സ്ലാബ് എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ സ്ലാബ് അല്ല, നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെ അവർ ഇറ്റാലിയൻ മാർബിൾ കൊടുത്തതാണ്. നല്ലൊരു ആംബിയൻസിൽ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. സിറ്റ് ഔട്ട് സ്പേസിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു വാട്ടർ പോഡ് ഇതിനെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നു, കാരണം നല്ലൊരു കൂളിംഗ് എഫക്റ്റും അതോടുകൂടി നല്ലൊരു ആംബിയൻസും നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ വരുന്നുണ്ട്. ദെൻ ഇതിന്റെ സീലിംഗിലേക്ക് വന്ന് അത് തന്നെ സീലിംഗ് ഈ ഒരു വാള് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആക്ച്വലി ഇതൊരു പെയിന്റ് അടിച്ചാണ് തോന്നുന്നത്. പെയിന്റ് അല്ല, ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ടൈൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ നമ്മൾ ആ പറഞ്ഞ ഐ സെക്ഷനിലാണ് ഈ ഒരു സീലിംഗ് സ്ലാബ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ സിമെന്റ് ഫിനിഷിന്റെ ഗ്രേ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ലൈറ്റ്സും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന വിൻഡോ വരുന്നുണ്ട്. എല്ലാം സോളിഡ് വുഡ് തന്നെയാണ് കേട്ടോ. പ്ലെയിൻ ഗ്ലാസ്, ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് മെയിൻ ഡോർ വരുന്നു. മെയിൻ ഡോർ എടുത്ത് പറയേണ്ടതാണ് നല്ലൊരു കംപ്ലീറ്റ് തേക്കുവുഡിലാണ് തേക്കുവുഡിലാണ് കേട്ടോ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡിസൈൻ വരുന്നത് രണ്ടും ഒരു ഹാഫ് ഹാഫിൽ വരുന്നതാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രൂ ഡിസൈൻ. എല്ലാം നമുക്ക് കാർപ്പൻറ്റേഴ്സ് ഒക്കെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് എല്ലാം കസ്റ്റമൈസ്ഡ് ആണെന്ന് പറയുള്ളത്. ഹാൻഡിൽസ് നോക്കുകയാണെങ്കിലും എല്ലാം നമുക്ക് ഹാൻഡിൽസ് ഒന്നും എവിടെയും വാങ്ങിക്കാൻ കിട്ടില്ല. അവരുടെ തന്നെ ഡിസൈൻ ആണ് റോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മെറ്റലിന്റെ ഒരു പ്ലേറ്റ് ഇതിന്റെ ഉൾഭാഗത്ത് വരുന്നുണ്ട്. ദെൻ ഇതിന്റെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ സിമെന്റ് ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ വുഡൻ സോൾഡ് വുഡിന്റെ ഒരു ഫ്രെയിമും അവിടെ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ഏറ്റവും നല്ലത് ഒരു കോർട്ട് യാർഡും വാട്ടർ ബോഡി ഉള്ളത് തന്നെ എനിക്ക് പറയുള്ളൂ. കാരണം ഇവിടെ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് ആ ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ബോൺസായി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റീരിയറിനും അതിന്റെ സിറ്റ് ഔട്ടിനും നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞതാ ഒരു പാസേജ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ട് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. മുകൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു വുഡൺ റീപ്പർ വർക്ക് കാണാം. അതിൽ തന്നെ നല്ല ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ വരുന്നത്. ഫോർമൽ ലിവിംഗ് ഏരിയ കുറച്ചുകൂടി അട്രാക്ഷൻ ആയി തോന്നിയത് ഇവിടുത്തെ ഈ സോഫാസ് ആണ് കേട്ടോ. നല്ല അടിപൊളിയാക്കിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ലെതർ ഫിനിഷ് വരുന്ന സോഫ കൊടുത്തിട്ടുണ്ട്. എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇവർ തന്നെ ഡ്രോയിങ് ചെയ്തിട്ട് സൈറ്റിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ സോഫ, എല്ലാ സോഫാസും. ദെൻ കോഫി ടേബിൾ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി രീതി തന്നെ ഉണ്ട്. കംപ്ലീറ്റ് വുഡിലാണ് ഈ ഒരു കോഫി ടേബിൾ ചെയ്തിട്ടുള്ളത്. ചുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ലിവിംഗ് ഏരിയയിൽ ഡബിൾ ഹൈറ്റ് ആയിട്ട് കൊടുത്തോണ്ട് തന്നെ നല്ല വിശാലത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ചൂടാണെങ്കിലും കൺജക്ഷൻ ഫീൽ ചെയ്യാത്തത് ഡബിൾ ഹൈറ്റിൽ കൊടുത്തോണ്ടാണ് കേട്ടോ. അത്യാവശ്യം ഈ ഒരു വാളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ലെങ്തി ആയിട്ടുള്ള വിൻഡോസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് എക്സ്റ്റീരിയർ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഇവിടെ അവർ ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് ഈ ഒരു വാളിൽ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈൻ ആണ്. നല്ല രീതി തന്നെ അതിലേക്ക് ലൈറ്റ്സുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്ത് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഇവിടെ വരുന്ന ഈ ലൈറ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാം കസ്റ്റമൈസ് തന്നെയാണ്. പർച്ചേസ് ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ. ഇവരെന്നെ ഡ്രോയിങ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ഈ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇവരെന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. ഫോർമൽ ലിവിംഗ് നേരെ വന്ന് കഴിഞ്ഞാൽ ഒരു പാസേജ് ഏരിയ പോലെയാണ് കേട്ടോ. കാരണം ഈ ഒരു ഭാഗത്ത് ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് കുറച്ചുകൂടി നല്ല അട്രാക്ഷൻ വരുന്നത്. ഒരു മെറ്റലിന്റെ ഫ്രെയിം, നമ്മൾ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊരു വിസിബിലിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഫ്രെയിം വർക്ക് അവിടെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടെ ഫാമിലി ലിവിംഗ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയൊക്കെ വരുന്നത്. ഈ പാസ് ഞാൻ പറഞ്ഞു ഒരു നല്ലൊരു പാസേജ് ഏരിയ വരുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഒരു പ്ലാന്റർ ബോക്സ് നാച്ചുറൽ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫാമിലി ലിവിംഗ് ഏരിയ വരുന്നു. ഫാമിലി ലിവിംഗ് ഏരിയ സോഫയാണ് എടുത്ത് പറയേണ്ടത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ജൂട്ട് ടെക്സ്ചർ എല്ലാം ഫാബ്രിക്കിന്റെ ആണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ തോന്നുന്ന ഒരു അടിപൊളി ക്ലോത്ത് ആയിട്ടാണ് ഇവിടെ സോഫാസ് എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. നല്ല കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. കോഫി ടേബിള് വരുന്നുണ്ട്. വാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈലാണ് കേട്ടോ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോറി, ഇത് ടൈലല്ല, മൈക്കാണ്. പാനലിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മാർബിൾ ഷെയ്ഡ് വരുന്ന രൂപത്തിലുള്ള പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെയാണ് LCD യൂണിറ്റ് വരുന്നത്. LCD താഴെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാനലിൽ തന്നെയാണ് ഇവിടെ കബോർഡും കാര്യങ്ങളും ഷെൽഫൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു ആഷ് വുഡിന്റെ കളർ തീമിലാണ് കംപ്ലീറ്റ് ഈ ഒരു കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതോ. ഇനി ഇവിടെ നമ്മൾ എടുത്ത് പറയുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല വിശാലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വീടിന്റെ അകത്തേക്ക് വരുന്നതായിട്ട് തോന്നില്ല. അതിന് മെയിൻ കാരണം ഇത്ര ആംബിയൻസിൽ ഡബിൾ ഹൈറ്റിൽ കൊടുത്തോണ്ട് തന്നെ സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് പ്ലൈവുഡിൽ വെനീർ അടിച്ചിട്ട് സ്ലോപ്പിങ്ങിൻ്റെ ആ ഒരു സീലിംഗ് അവർ അട്രാക്റ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ ഡൈനിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയ ഡൈനിങ് ടേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മാർബിൾ ഇറ്റാലിയൻ മാർബിൾ ആണ്.
ചെയ്തിട്ടുള്ളത്. നല്ല തന്നെ ഒരു 6 ആളുകൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് വാഷ് ബേസിൻ ഏരിയ. പക്ഷെ അത് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന രൂപത്തിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഒരു 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, വാഷ് ബേസിൻ സെപ്പറേറ്റ് ഒരു പാഷ്യു ഏരിയയിലൊക്കെ ആയിട്ട്. അതുപോലെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു വൈബിൽ നിൽക്കുന്ന ഫീലിലാണ് വാഷ് ബേസിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബേസിനാണെങ്കിൽ ബ്ലാക്ക് ജാഗോറിന്റെ ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതി തന്നെ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് കോമ്പൗണ്ട് വാൾ ആണ്. കോമ്പൗണ്ട് വാളിന് അവർ ഇത് നല്ല രീതിയിൽ തന്നെ മൊത്തം ഒരു വീടിനകത്തേക്ക് വിളിക്കുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കാം, ആക്ച്വലി ഇത് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല ഇവിടെ ഏത് ഏരിയ ആണെന്നുള്ളത്. പക്ഷെ എന്താ, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പുറത്താരെങ്കിലും വരുന്നുണ്ടോ ഒക്കെ കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സോളിഡ് വുഡിൻ്റെ തന്നെ ഗ്രൂ ഡിസൈനിൽ വരുന്ന രൂപത്തിൽ, ആക്ച്വലി ഇത് വെർട്ടിക്കൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കാണിക്കാനുള്ളത് ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് തന്നെ 3 ബെഡ്റൂംസ് വരുന്നുണ്ട്, പ്രയർ യൂണിറ്റ് വരുന്നുണ്ട്, കിച്ചൺ. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ഈ ഒരു വാൾ തന്നെ നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രെയിം ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ വരാൻ നല്ല സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. HDMR ബ്ലാക്ക് PU പെയിന്റ് കൊട്ട് അടിച്ചാണ്. ഒരു ആർട്ടിഫിഷ്യൽ മാർബിളും ടോപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് കാണിക്കാനുള്ളത് ഇവിടെ ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫോർമൽ ലിവിങ്ങിന്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്, മാസ്റ്റർ ബെഡ്റൂം. ഇതിന്റെ ഡോറിന് നല്ല വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമെന്റ് പാനലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ വുഡ് കോമ്പിനേഷനിലാണ് മെയിൻ ഡോർ വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് ഉണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞ കസ്റ്റമൈസ്ഡ് ആണ്. നേരെ വന്നു കഴിഞ്ഞാൽ അട്രാക്ഷൻ തോന്നുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ബെഡ് കോട്ടിന് തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നേരെ കണ്ടുപോകുന്നത്. അത് നമുക്ക് ബെഡ് കോട്ട് പറയാം. ബെഡ് കോട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നല്ല ലെതർ ഫിനിഷിലാണ് ഹെഡ് പോർഷൻ വരുന്നത്. അല്ല അത്യാവശ്യം നല്ല ലക്ഷറി തീമിൽ വരുന്ന ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല തന്നെ സൈഡ് ടേബിളുകൾ, സൈഡ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ഡിസൈനിലാണ് സൈഡ് ടേബിളുകൾ വരുന്നത്. എല്ലാം PU പെയിന്റ് കോട്ടാണ് വരുന്നത്. ഹെഡ് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെക്സ്ചർ ഫിനിഷിംഗിൽ വരുന്ന പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സോൾഡ് വുഡിൻസിന്റെ ഫ്രെയിമും ഈ ഒരു പാനലിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ലൈറ്റ്സും ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് ലൈറ്റ് വരുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല വെർട്ടിക്കൽ ആയിട്ട് അത്യാവശ്യം നല്ല പ്ലെയിൻ ഗ്ലാസും രണ്ട് സൈഡിലും ഓപ്പണിംഗ് ആയിട്ടുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റോമൻ കർട്ടൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പ്ലൈവുഡിൽ വെനിയർ സീലിംഗ് ആണ്. അതിൽ തന്നെ ഗ്രൂ ഡിസൈൻ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നല്ല ഹാങ്ങിങ് ലൈറ്റ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വാർഡ്രോബ് വരുന്നത് ആ ബെഡ്റൂമിന്റെ ഈ ബെഡ് കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. അലുമിനിയത്തിന്റെ സ്ലൈഡിംഗ് ഡോർ വരുന്നുണ്ട്. ബാക്ക് ഭാഗവും സൈഡൊക്കെ വരുന്നത് സോൾഡ് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെയാണ് എനിക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. കാരണം ഇവിടെ വരുന്നത് മിറർ യൂണിറ്റ് ആണ്. മിറർ യൂണിറ്റും അതിനോട് ചേർന്നിട്ട് ഒരു സ്റ്റൂളും വരുന്നുണ്ട്. ഒരു മേക്കപ്പ് ഏരിയ വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു പ്ലാന്റുകൾ സെറ്റ് ചെയ്തു. ബെഡ്റൂമിലേക്ക് നല്ലൊരു ഗ്രീനറി എഫക്റ്റ് കിട്ടുന്ന രൂപത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഒരു അടിപൊളിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈല് സെപ്പറേഷൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് വിൻഡോസ് ആണ്. പ്ലെയിൻ നമ്മൾ എക്സ്റ്റീരിയർ കണ്ടുപോലുള്ള ആ ഒരു പ്ലെയിൻ വിൻഡോസ് ആണ് വരുന്നത്. അതിൽ തന്നെ ലൈറ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിൽ വരുന്ന കർട്ടൻസും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട്. മെയിൻ ഡോർ കണ്ട ആ ഒരു ഡിസൈനാണ് ടോയ്ലറ്റിന്റെ ഡോറിനും വരുന്നത്. ഈ ഒരു ഭാഗത്ത് WC കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. വാഷ് ബേസിന്റെ ഏരിയ ഇവിടെ ബേസിംഗ് കൊടുത്തിട്ടുണ്ട്. ദെൻ താഴെ നോക്കിയാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെ സ്റ്റോറേജ് വരുന്ന രൂപത്തിൽ വലിയൊരു മിററും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വെറ്റ് ഏരിയ ആണ്. അത്യാവശ്യം നല്ലൊരു ലക്ഷറി തീമിലാണ് ഈ ഒരു ടോയ്ലറ്റ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് പ്രയർ യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ പ്രയർ റൂം വരുന്നത്. പ്രയർ റൂമിലേക്ക് വന്ന് ഇതിന്റെ ഡോർ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ആ ഒരു ടെക്സ്ചർ നമ്മുടെ ഒരു പ്രയർ രീതിയിലുള്ള മുസ്ലിംസിന്റെ ആ ഒരു കാലിഗ്രഫി രൂപത്തിലാണ് ഡോർ തന്നെ അവർ ചെയ്തിട്ടുള്ളത്. കുറഞ്ഞൊരു ലെങ്തി ആയിട്ടുള്ള സ്പേസ് ആണ്, പക്ഷെ നല്ല യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ അത്യാവശ്യം നല്ല വിൻഡോ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗും അത്യാവശ്യം മിനിമൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി കാണിക്കാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. രണ്ടാമത്തെ ബെഡ്റൂം ദാ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡോറിന്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന് വന്നിട്ടുള്ളത്.
ഇതിന്റെ ഒരു കളർ തീം ആണെനിക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല മിനിമൽ ആയിട്ട് ഒരു ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് കളർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മിനിമൽ ഡിസൈന്, വെയിൻ കോസ്റ്റിന്റെ ഫ്രെയിം രൂപത്തിലുള്ള ഡിസൈൻ വരുന്നുണ്ട്. ദെൻ ഹെഡ് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെനീർ ആണ്, പ്ലൈവുഡിൽ വെനീർ കൊടുത്തിട്ടുണ്ട്. ഗ്രൂ ഡിസൈൻ വരുന്നുണ്ട്. സ്വിച്ച് ബോർഡൊക്കെ ആ ഒരു ബ്ലാക്കിൽ കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് ബ്ലാക്ക് തീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു കട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലോത്തിലാണ് കേട്ടോ, കട്ടിലിന്റെ ഈ ഒരു ലെഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്, ഇവരുടെ തന്നെ ഡിസൈൻ ആണ്, ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ബെഡിനോട് ചേർന്നിട്ട് തന്നെ ചെറിയ രീതിയിൽ ഒരു ഇരിക്കാൻ പറ്റുന്ന അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള അലുമിനിയത്തിന്റെ വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ലൈറ്റ്സ് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരാനും അതേസമയം ലൈറ്റ്സ് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കർട്ടൻ ഇട്ട് കഴിഞ്ഞാലും ലൈറ്റ്സ് പോകുന്ന രീതിയിലാണ്. ഫുൾ ഇവിടെ ഫിക്സ്ഡ് ആണ് വരുന്നത്, രണ്ട് സൈഡും ഓപ്പൺ ആക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. ആ ഒരു ഭാഗത്തേക്ക് നോക്കി നല്ല ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. സീലിംഗും അത്യാവശ്യം ജിപ്സും സീലിംഗും തന്നെ നല്ല ഇതിന് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ വാൾഡ്രോബും അതുപോലെ തന്നെ ടോയ്ലറ്റ്, ആ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ്. ഇവിടുത്തെ വാൾഡ്രോബ് ആണ് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത്യാവശ്യം നല്ല ഫുൾ ഹൈറ്റ് തന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ അതേ സെയിം ഹൈറ്റ് തന്നെ ഈ ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഡോർ തന്നെയാണ് കേട്ടോ, രണ്ടും സ്ലൈഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ബെൻഡ് ആവാത്ത രൂപത്തിലാണ് ഇവിടെ ഡോർ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിലെ ഒരു മെറ്റൽ സ്ട്രിപ്പും അത് തന്നെ ബ്ലോക്ക് ആയിട്ട് വുഡനും ദെൻ വെനീറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കിയിട്ട് ഗ്രൂ ഡിസൈൻ ഒക്കെ വരുന്ന രൂപത്തിൽ അത്യാവശ്യം നല്ല ഹെവി വർക്കിലാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെയാണ് ഇവിടെ ടോയ്ലറ്റ് വരുന്നത്, മിറർ യൂണിറ്റും. ഗ്രൗണ്ട് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ആ ഒരു സൈഡിലായിട്ടാണ്. പക്ഷെ ഈ ഒരു കോർണർ അവർ നല്ല യൂസ്ഫുൾ ആയി സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, അത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു കവറിംഗ് ആയിട്ട് സ്റ്റോറേജ് ഏരിയ വരുന്ന കേട്ടോ. HDMR തന്നെ ബ്ലാക്ക് PU പെയിന്റ് കോട്ട് അടിച്ചതാണ്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ല ഫോൾഡ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അയൺ ബോക്സും അതിന് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളായിട്ടാണ്. നമുക്ക് എന്താ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അയൺ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം കുറച്ച് നല്ല സ്പെഷ്യൽ ആണ് കേട്ടോ, കിഡ്സ് ബെഡ്റൂം ആണ്. ഇതിന്റെ തീം വരുന്നത് രണ്ട് കിഡ്സ് ആയിട്ടുള്ള രണ്ട് ചെറിയ കട്ടിൽസ് അവിടെ ഇട്ടിട്ടുണ്ട്. ദെൻ ഹെഡ് പോർഷൻ ആണ് കുറച്ചുകൂടി അട്രാക്ഷൻ വരുന്നത്. നല്ലൊരു കർവ് ഡിസൈൻ വരുന്നുണ്ട്. HDMR തന്നെയാണ് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത്. ദെൻ ബ്ലാക്ക് PU പെയിന്റ് അടിച്ചതാണ്. ഫാബ്രിക്കിന്റെ ക്ലോത്ത് ആണ് ഹെഡ് പോർഷനിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്ലാക്ക് ആൻഡ് ഒരു വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് തന്നെ വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ആൻഡ് ബീജ് ടോണിലാണ് കളർ ടോൺ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ലെതർ ആണ് കേട്ടോ, ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മുകളും ആ ഒരു തീം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെയാണ് ഇവരുടെ മേക്കപ്പ് യൂണിറ്റ് ഏരിയ വരുന്നത്. മേക്കപ്പ് യൂണിറ്റിലെ ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടാബിളും അതിൽ തന്നെ മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കാണാൻ ഭംഗിയുള്ള രൂപത്തിൽ ഒരു ടാബിള് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഗ്രൂ ഡിസൈനും ബ്ലാക്ക് സിമ്പിൾ ഹാൻഡിൽസ് ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ ഒരു കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നിയ ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാണുന്ന രൂപത്തിലല്ല ഈ ഒരു വർക്ക് വരുന്നത്. ഇതിന്റെ ലെഗ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല കർവ് ഡിസൈനിൽ ഒരു അടിപൊളി ആക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. എല്ലാം ഇവിടെ തന്നെ ഡിസൈൻ ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. ഇനി കാണിക്കുന്നത് ഇവിടെ കിച്ചൺ ആണ് കേട്ടോ. കിച്ചണിലേക്ക് നല്ല സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല കുറച്ചൊരു വിസിബിൾ ആവുന്ന രൂപത്തിൽ, എന്നാൽ ആ ഒരു പ്ലാന്റ് കൊണ്ട് ഡയറക്റ്റ് വിസിബിൾ കിട്ടാത്ത രൂപത്തിലാണ് ഈ ഇതിന്റെ എൻട്രി വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടാണ് സ്റ്റവ് വരുന്നത്. രണ്ടും എടുത്തെടുത്താണ് കേട്ടോ. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് സ്ലാബിലല്ല, നമ്മുടെ ബോർഡ് അടിച്ചിട്ട് അടിച്ച് ഇറ്റാലിയൻ മാർബിൾസ് ആണ് ഇവിടെ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്ലോറിലേക്ക് മാച്ചാവുന്ന രൂപത്തിൽ തന്നെ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ബ്ലാക്കിൽ വൈറ്റ് ഗ്രെയിൻസ് വരുന്ന രൂപത്തിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ കബോർഡും കാര്യങ്ങളൊക്കെ വരുന്ന രൂപത്തിലാണ് കിച്ചണിന്റെ ഈ ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഈ വാള് തന്നെ നല്ല റേഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മ്യൂസിക് ആസ്വദിച്ചിരിക്കാൻ വരുന്ന രൂപത്തിൽ ഇതാ ഈ ഒരു ചുമർ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മ്യൂസിക് വൈബ് നമുക്ക് കിട്ടും. ഈ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്. വുഡൻ ആൻഡ് ഗ്രേ ഫിനിഷിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലാക്കോഡ് ഗ്ലാസ് ആണ് കേട്ടോ. അതിൽ തന്നെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള സ്റ്റോറേജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓയിൽസിന്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ വെക്കാം. ഇതിനെ സിങ്കിന്റെ നേരെ താഴെ വരെ നമ്മൾ വാഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതിന്റെ ഉൾഭാഗത്തേക്ക് വെക്കാൻ പറ്റും. സിങ്ക് വരുന്നുണ്ട്. ദെൻ കട്ട്ലറി യൂണിറ്റ്സ് ഒക്കെ ആയിട്ട്
ഈ ഒരു ഭാഗത്തേക്ക് വരും. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നല്ല ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് കിട്ടുകയും ചെയ്യും. ദെൻ നോർമൽ നാച്ചുറൽ ലൈറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വിൻഡോസിലൂടെ വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടോൾ യൂണിറ്റ് വരുന്നുണ്ട്, ടോൾ യൂണിറ്റിന് കുറച്ച് അട്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസും അതിൽ തന്നെ ബ്ലാക്ക് ഫ്രെയിമാണ് വരുന്നത്. ഉൾഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഉൾഭാഗത്തും. ആ ഒരു മാർബിളിന്റെ ഫിനിഷിംഗ് ആണ് വരുന്നത്. ടോൾ യൂണിറ്റ് ആയിട്ട് ഓവനും എല്ലാം ഇൻബിൽഡ് ആയിട്ടാണ് ഇവിടെ ഫ്രിഡ്ജും ഒക്കെ വരുന്നത്. ഇതിന്റെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്, വുഡൻ സീലിംഗ്, വെനിയർ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, സ്പോട്ട് ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലക്ഷറി തീമിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വാഷ് ബേസിൻ ഏരിയ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട്, ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് മാർബിൾ ആണ്. ഇതിന് താഴെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഏരിയ വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഇവിടെ തന്നെ ആകുമ്പോൾ ചെറിയ വാഷ് ബേസിൻ ഏരിയ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ദെൻ വർക്കിംഗ് ഏരിയ ആയിട്ട് വേറെ കിച്ചൺ വർക്ക് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. സോ നമ്മളിത് കാണിക്കുന്നില്ല, നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകൾ കാണാം. സ്റ്റെയറിന്റെ താഴെ ആയിട്ട് തന്നെ ചെറിയ സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാതാ ഒരു കുഞ്ഞു രണ്ടാളൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല യൂസ്ഫുൾ ആവുന്ന രൂപത്തിലാണ്. കാരണം എൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡൈനിങ്ങിൻ്റെ കോർട്ട്യാർഡ് ഏരിയ ആണ്, അതിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പാഷു ഏരിയ, പ്ലാന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ഏരിയ വരുന്നത്. ഈ ഒരു ഗ്ലാസ് നമുക്ക് നീക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നല്ല വെന്റിലേഷൻ വരികയും ചെയ്യും. ഇവിടെയാണ് അവരുടെ ഒരു ഇലക്ട്രിക്കലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ അത് നല്ല രീതിയിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൽ കംപ്ലീറ്റ് വുഡിലാണ്, സോൾഡ് വുഡിലാണ് കംപ്ലീറ്റ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. കാൻലിവർ സ്റ്റെയർ ആണ് കേട്ടോ. നല്ലൊരു ഫിനിഷിങ് എനിക്ക് ഈ ഒരു ഡിസൈനിൽ തോന്നുന്നു. നല്ല ക്യൂട്ടായിട്ട് അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ സ്റ്റെപ്പുകളാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു നാലഞ്ച് സ്റ്റെപ്പ് മാത്രമാണ് കാൻലിവറിൽ വരുന്നത്, പിന്നെ വരുന്നത് സപ്പോർട്ടിലായിട്ടാണ്, മെറ്റലിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് വുഡിൻ്റെ ത്രെഡ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഹാൻഡിൽസ് ആണ് കുറച്ചുകൂടി അട്രാക്ഷൻ തോന്നിയത്. ഇതിൻ്റെ ഹാൻഡിൽ നോക്കി കഴിഞ്ഞാൽ റാഡായിട്ട് ഒരു കംപ്ലീറ്റ് ഒരു സർക്കുലർ ഒരു ഡിസൈൻ, ഒരു കർവ് ഡിസൈൻ വരുന്നുണ്ട്. അതിനെ ഗ്ലാസ്സിലേക്ക് ഹാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഫുൾ ഗ്ലാസ്, ഒരു ഒറ്റ ഗ്ലാസ് ആണ് ഇവിടെ ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ രണ്ട് സ്റ്റെപ്പിലേക്ക് വരുന്ന ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ രീതിയിൽ തന്നെ പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രൂപത്തിൽ വെന്റിലേഷനും ലൈറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഫുൾ ലെങ്ത്തിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. രണ്ട് ലെയറായിട്ട് പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫസ്റ്റ് ലെയർ കയറി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ ഒരു വുഡിന്റെ കോമ്പിനേഷൻ വരുന്നു. പിന്നെ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അതാ നല്ല ഇറ്റാലിയൻ മാർബിൾസിന്റെ ആ ഒരു ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ മൂന്ന് ബെഡ്റൂംസ് വരുന്നുണ്ട്, മൂന്നും സ്പെഷ്യലാണ്. ആദ്യം നമുക്ക് കാണിക്കാനുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയൻ്റെ മുകൾ ഭാഗമാണ്. അപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരു പാസേജ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാങ്ങിങ് ലൈറ്റും ഈ ഒരു ഡബിൾ ഹൈറ്റും മൊത്തത്തിൽ ഇതിനൊരു വൈബാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് കൊടുത്ത പാർട്ടീഷൻ നല്ല അത്യാവശ്യം നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. മെറ്റലിൻ്റെ റാഡുകൾ, സിലിണ്ടർ ട്യൂബുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എച്ച് ഡി എം ആറിൻ്റെ ഷീറ്റ് കൊടുത്തിട്ട് ബ്ലാക്ക് പി യു പെയിൻറ് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഈ ഒരു പാസേജ് വരുന്നുണ്ട്. പാസേജിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫുൾ ലെങ്ത്തിൽ നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസും വളരെ സ്പെഷ്യലാണ് ഇവിടെ. ഓക്കെ, രണ്ട് ഭാഗത്തും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, തുറന്നിടാൻ പറ്റുന്ന വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് അങ്ങനെയാണ്, ചില ഭാഗങ്ങൾ എന്ത് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് ആൻഡ് ലൈന് വരുന്ന രൂപത്തിലാണ് ഇവിടെ കർട്ടൻസ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിമെൻറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് പ്ലൈവുഡിൽ വെനീറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു ഭാഗത്തെ ഹാൻഡിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ആ സ്റ്റെയറിൻ്റെ ഹാൻഡിൽ കണ്ടു, അതിൻ്റെ ആ ഒരു വുഡൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് സ്ലീക്ക് ആയിട്ടുള്ള വെർട്ടിക്കൽ ലെഗ്സ് ആണ് ഇതിൻ്റെ ആ ഒരു പാർട്ടീഷനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഗ്രില്ലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട്, അത് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം. ഇവിടെ ഫ്ലോറിൽ തന്നെ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇറ്റാലിയൻ മാർബിളും അതിൻ്റെ തന്നെ സോൾഡ് വുഡിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. കട്ടിലിൻ്റെ ഭാഗത്ത് ഫ്ലോറിലായിട്ടാണ് ഫുള്ള് വുഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് അടിപൊളിയായിട്ടുള്ള സൈഡ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഹെഡ് പോർഷൻ എന്ത് ചെയ്യുന്നത്, അവർ ഫുൾ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഫിക്സ്ഡ് ഗ്ലാസും രണ്ട് ഭാഗത്തും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സാണ്. കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് ആണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ്റെ ആ ഒരു വെനീർ കോമ്പിനേഷനും അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബ് നമ്മൾ നേരത്തെ താഴെ കണ്ട ആ ഒരു ഡിസൈൻ തന്നെ കംപ്ലീറ്റ്
ബ്ലാക്ക് ഗ്ലാസ്സിൽ വരുന്ന വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. ഇനി ഇവിടെ കാണിക്കാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ്, അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ എല്ലാ ബെഡ്റൂംസും കൊടുത്തിട്ടുള്ളത്. ഒരു കിങ് സൈസ് ബെഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് കോട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെറിയ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് കയറി കിടക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഡിസൈൻ വരുന്നത്. ഹെഡ് പോഷനിലും നല്ല രീതി തന്നെ സോൾ വുഡിൻ്റെ ഫ്രെയിമും നല്ല ഫാബ്രിക്കിൻ്റെ ഡിസൈനും അവിടെ വരുന്നുണ്ട്. ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെയും ആ ഒരു ഗ്രൂ ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് നല്ല വിൻഡോസുമായി തന്നെ കർട്ടൻസും കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാർഡ്രോബ് നോക്കി അത്യാവശ്യം നമ്മൾ ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് വരുന്നുണ്ട്. ഇത് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വെനീർ ആണ് കേട്ടോ. ആ ഒരു സ്റ്റോൺ സ്ലേറ്റിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വരുന്ന രൂപത്തിലാണ് ഇവിടെ സ്റ്റോൺ വെനീർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലാക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡിൽസോടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഫ്രെയിമായിട്ട് വരുന്നത് താഴേക്ക് കൊടുത്തുള്ള സോളിഡ് വുഡ് ആണ്. ഉൾഭാഗം നോക്കി കഴിഞ്ഞാൽ പ്ലൈ വുഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെയാണ് മിറർ യൂണിറ്റ് വരുന്നത്. മിറർ യൂണിറ്റും സ്പെഷ്യൽ ആണ്. ഫുൾ ഒരു സർക്കിൾ രൂപത്തിൽ സിലിണ്ടറിലാണ് ഫുൾ കൊടുത്തിട്ടുള്ളത്. ദെൻ താഴെ നോക്കി കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ ടോപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയ ബ്ലാക്ക് തീമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ടോയ്ലറ്റും വേണം. ഈ ഒരു സൈഡിലായിട്ട് വരുന്ന ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ. അപ്പൊ അവരുടെ ഡ്രസ്സ് കലക്കാനുള്ള തന്നെ മുകൾ ഭാഗത്ത് കയറാനുള്ള സ്റ്റെയറുമായ ഏരിയയ്ക്ക് അവിടെ വരുന്നുണ്ട്. സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു നമ്മുടെ ഗ്യാതറിങ് ഏരിയ അല്ലെങ്കിൽ ഒരു ടി വി യൂണിറ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത ഏരിയ ഉണ്ട്, കാണിച്ചു തരാം. അതിന്റെ പാസേജിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമൽ ലിവിംഗ് നല്ല ഡബിൾ ഹൈറ്റ് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു സീൻ ബിൽ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ആണ്, നല്ല കാറ്റും വെളിച്ചമൊക്കെ അത്യാവശ്യം വരുന്ന ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് പാർട്ടീഷനായിട്ട് കൊടുത്തിട്ടുള്ള സ്ലൈഡിംഗ് ഡോർ ആണ്. അത് നല്ല ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ്, അത്യാവശ്യം നല്ല ഹെവി വർക്ക് വരുന്നുണ്ട്. അതിൽ തന്നെ ആ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ലൂവേഴ്സിന്റെ വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് വാളായിട്ട് വന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്റ്റോൺ വെനീർ തന്നെയാണ് ഇവിടെ അതന്നെ കൊടുത്തിട്ടുള്ളത്. LCD യൂണിറ്റും നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റോറേജ് ഏരിയയും താഴെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലോപ്പിംഗ് റൂഫ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആ ഒരു വുഡൻ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്ത ബാൽക്കണി ഏരിയ ഓപ്പൺ ടെറസ് തന്നെ വരുന്നുണ്ട്. അതിലേക്കുള്ള പാസേജ് ആയിട്ട് ഇവിടെ നല്ലൊരു ഗ്രീനറി സ്പേസ്, നമ്മൾ അപ്സ്റ്റെയറിലൊക്കെ ഒരു ഗ്രീനറി കൊണ്ടുവരാൻ കുറച്ച് റിസ്ക് ആണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് അവർ ഇതിന് നല്ല രൂപത്തിൽ തന്നെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമെന്നും അതിൽ തന്നെ ഓപ്പൺ ടെറസ് എന്നൊക്കെ ഒരു വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ലൈറ്റ്സുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ്. ഓപ്പൺ ബാൽക്കണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു ഈവനിങ്ങിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ഈ ഒരു അറേഞ്ച്മെന്റ് വന്നിട്ടുള്ളത്. നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ ആണ്. ദെൻ ഈ ഒരു ഭാഗത്ത് പെർഗോള ഡിസൈനിലാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ഫ്രെയിം സ്ട്രക്ചർ വരുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഫ്ലോറും ചെയ്തിട്ടുണ്ട്. നല്ല രൂപത്തിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. JDS ആർക്കിടെക്ചർ ആണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജസിൽ, ഞാൻ പറഞ്ഞു, ജസിൽ സാർ ഒരുപാട് വീടുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.